കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന മഹാസമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സംസ്ഥാന അധ്യക്ഷനുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട മാസത്തിനും നബിയുടെ ജീവിതത്തിലെ മറ്റ് പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനങ്ങൾക്കും സ്ഥലങ്ങൾക്കും പവിത്രത ഉണ്ടെന്നും ആ ദിനങ്ങൾ പരിശുദ്ധമായ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടും പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും അനുഗ്രഹീതമാക്കണമെന്നും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സംസ്ഥാന അധ്യക്ഷനുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നബിദിന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഷഹബാൻ, റജബ്, റമദാൻ എന്നതുപോലെ റബീഉലവ്വലിന്റെ ഓരോ ദിവസങ്ങളും പുണ്യമുള്ള ദിവസങ്ങൾ. അപ്പൊ നിസ്സബ്ദാവ ദിവസമാണ് ജനിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ മാസത്തിന്റെ പുണ്യം. അത് ആ തിങ്കളാഴ്ച ബഹുമാനിക്കാൻ റസൂല കൽപ്പിച്ചു. അതിന്റെ കാരണം എന്റെ ജന്മദിനം എനിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ തിങ്കളാഴ്ച പോലെ തന്നെ ഏതോ റബീഉലവ്വൽ 12-ലാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം റസൂൽ ജനിക്കപ്പെട്ടത്. അപ്പൊ ആ 12 ഓരോ കൊല്ലത്തിലും മടങ്ങി വരുമ്പോൾ, ഓരോ ആഴ്ചയിലും തിങ്കളാഴ്ച മടങ്ങി വരുമ്പോൾ അതിലേക്ക് ഉണ്ണിയുണ്ടായതുപോലെ ഓരോ കൊല്ലത്തിലും ഓരോ വംശത്തിലും റബീഉലവ്വൽ മടങ്ങി വരുമ്പോൾ ആ റബീഉലവ്വലിനേക്ക് മുഴുവൻ പുണ്യം തിന്നില്ല, റബീഉലവ്വലിന്റെ 12 പ്രത്യേകമാവുന്ന ഒരു പുണ്യുണ്ട്. പ്രഭാഷകൻ ഉസ്താദ് അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ മുഖ്യപ്രഭാഷണം നടത്തി. അംഗമഹല്ലുകളിലെ ഗത്തീബ് ഉസ്താദുമാർ മെഹഫിലെ ഇഷ്ക മൗലീദ് മജ്ലിസിന് നേതൃത്വം നൽകി. പരിയാരം മഹലിലെ വിവാഹിതയാകുന്ന പെൺകുട്ടിക്ക് ഷിഹാബ് തങ്ങൾ സ്മാരക മംഗല്യ നിധിയിൽ നിന്നുമുള്ള സഹായധനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൈമാറി. പ്രസിഡന്റ് പാലക്കി സി കുഞ്ഞാമദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ട്രഷറർ എം കെ അബൂബക്കർ ഹാജി, എം മൊയ്ത്തു മൗലവി, മുബാറക് സേനാർ ഹാജി, ജാതിയൽ ഹസേനാർ, പി കെ അബ്ദുള്ള കുഞ്ഞി, കെ ബി കുട്ടി ഹാജി, കെ പി ഷെരീഫ് എഞ്ചിനീയർ, റഷീദ് തോയമ്മൽ, അബ്ദുറഹ്മാൻ പാണത്തൂർ, താജുദ്ദീൻ കമാടം, അബൂബക്കർ മാസ്റ്റർ പാറപ്പള്ളി, ഇബ്രാഹിം ഹാജി കുണിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.